എല്ലാവർക്കും ജെറീസുള്ളേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നല്ലോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്. നമുക്ക് 1K ആവാറായി. അപ്പോൾ എന്നെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്തു. റിലേറ്റീവ്സ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും താങ്ക്സ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 3 പഴവും കുറച്ച് ബിസ്ക്കറ്റുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ. നമുക്കിത് പഴം ചെറുതായിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ബിസ്ക്കറ്റാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഈ കേക്ക് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്. ബിസ്ക്കറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അവനവൻ്റെ വീട്ടിലുള്ളത് ബിസ്ക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡെലീഷ്യസിൻ്റെ ബിസ്ക്കറ്റായിരുന്നത്, ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അര ഗ്ലാസ് പാല്, കുറച്ച് പാല് മതി, മിക്സിയിൽ വെച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ അര കപ്പ് പഞ്ചസാര മതി. കാരണം ബിസ്ക്കറ്റിനും പഴത്തിനും ഒക്കെ നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി പഞ്ചസാര അതിൽ കിടന്ന് അലിയുന്നവരെ നമുക്ക് മിക്സ് ചെയ്യാം. എപ്പോഴും നമ്മൾ വാനില എസൻസ് അല്ലേ ഒഴിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ടൈഗറിൻ്റെ ഒരു ചെറിയ ബോട്ടിലുണ്ട്, അതിൽ ബദാം കളറും ടേസ്റ്റിയും കൂടെ വരുന്നതാണ്. അപ്പം എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു കളർ നമുക്ക് കിട്ടും. നമ്മളിത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം വലിയൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ബേക്കിംഗ് പൗഡറും മൈദ 1 കപ്പ് മൈദയും കൂടെ മിക്സ് ചെയ്തെടുത്ത് അരിച്ച് വെച്ചതാണ്. അത് ഞാനിതിലേക്ക് ഇടുകയാണ്. 1 കപ്പ് ഞാൻ കുറച്ച് മൈദ എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മൈദ മതി നമുക്ക്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതും കൂടെ ഞാൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗും കളറും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സിയിലൊന്നും ഇട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. നന്നായി മിക്സായി വരുന്നുണ്ട്. ഏകദേശം കേക്കിൻ്റെ മിക്സായി വരുന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്, സൺഫ്ലവർ ഓയില്. കാൽ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം. 2 സൈഡും വേണം. അതിനുശേഷം നമ്മുടെ കേക്ക് പാത്രത്തിലും കൂടെ കുറച്ച് ഓയില് തടവി കൊടുക്കാം.
ബട്ടർ പേപ്പർ വെക്കുക. അരി വെക്ക നന്നായി റെഡിയാക്കി വെക്കുക ബട്ടർ പേപ്പറിന് പാത്രത്തിൽ. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് തട്ടിക്കൊടുക്കണം, കാരണം എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തതിന് ശേഷം നടുക്ക് ഇങ്ങനെ ഒന്ന് ലൈൻ വരയ്ക്കുക. ഞാൻ ഇതിന് മുന്നേ ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ച് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് ചീനിച്ചിട്ട് ചൂടായിരിക്കുകയാണ്, ഇതിലേക്ക് വെക്കാം. നമ്മൾ ചീനിച്ചിട്ട് വെക്കുമ്പോൾ നല്ല ഫ്ലെയിമിൽ ചൂടാക്കി വേണം വെക്കാൻ. അതിനുശേഷം കേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം, ഒരു 15 മിനിറ്റ് മതി. കാരണം ഇത് ഇരുമ്പ് ചീനിച്ചിട്ട് ആയതുകൊണ്ട് നല്ല ഹീറ്റിലായിരിക്കും ഇരിക്കുന്നത്. എയർ പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പേപ്പർ അടപ്പിൽ ഹോളിൽ ചുരുട്ടി വെക്കുക. നമുക്കിത് 15 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം റെഡിയായോ ഇല്ലയോ എന്ന്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് റെഡിയായോ നോക്കാം. ടൂത്ത് പിക്ക് എടുത്തതിന് ശേഷം കുത്തി നോക്കാം റെഡിയായോ എന്ന്. റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല റെഡിയായി, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. നമുക്കിത് ചൂട് പോകുന്നവരെ മാറ്റിവെക്കാം. നന്നായി ചൂട് പോയതിന് ശേഷമേ ഇത് കട്ട് ചെയ്യാനും. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്, പെട്ടെന്ന് കഴിക്കാൻ പെട്ടെന്ന് തരാനാണ് അവർ പറയുന്നത്. അപ്പം നമുക്കിത് ചൂടൊക്കെ അറിയാൻ ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിടാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ടോ പാത്രത്തിന് അഹമൊക്കെ, കണ്ടില്ലേ? നല്ല സോഫ്റ്റായ കേക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും വളരെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ, അത്രയ്ക്ക് സോഫ്റ്റാണ് കഴിക്കാൻ. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേക്ക്, നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, നല്ലൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് പെർഫെക്റ്റാണ്, 100% പെർഫെക്റ്റാണ്. അതുപോലെയാണ് ഈ കേക്ക്, കണ്ടില്ലേ? നമുക്കിത് എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.